നമ്മളെല്ലാവരും വാട്സപ്പിൽ ഓൺലൈനിൽ വരാതെ എങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വായിച്ചെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ചാറ്റുകൾ തുറക്കാതെ, നിങ്ങളുടെ വ്യക്തികളുടെ ചാറ്റുകൾ, ചാറ്റ് ബോക്സ്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാതെ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വായിക്കാനും അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓൺലൈൻ കാണിക്കാതെ അത് വായിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമുക്കൊരു ടിപ്സുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാത്ത നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു ടിപ്സ് പല സുഹൃത്തുക്കൾക്കും അറിയാവുന്നതായിരിക്കും. അറിയാവുന്നവർ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ചില സുഹൃത്തുക്കൾക്കൊന്നും അറിയാത്ത കാര്യമാണ്, ഓൺലൈനിൽ പോകാത്തതിന് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജ് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ, അതായത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചാറ്റ് ഓപ്പൺ ചെയ്യാതെ, വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വാട്സപ്പ് മെസ്സേജുകൾ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടിപ്സ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വെക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ചാറ്റുകൾ തുറക്കാതെ എങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെ മെസ്സേജുകൾ വായിച്ചെടുക്കാൻ നോക്കുക. അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗം എടുക്കാൻ ശേഷം നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. വാൾപേപ്പർ, അതുപോലെ തന്നെ വിഡ്ജെറ്റ്, ഹോം സെറ്റിംഗ്സ് എന്നുള്ള മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക ലൈനായിട്ട്. ഇത് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇതുപോലെയാണ് കാണുന്നത്. ഇവിടെ വിഡ്ജെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ വിഡ്ജറ്റിനകത്ത് നമ്മുടെ വാട്സപ്പ് കാണാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്തു. അത് ലോങ് പ്രസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മുടെ സ്ക്രീന് കാണാൻ സാധിക്കും. ആ സ്ക്രീനകത്ത് എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്തൊന്ന് കൊണ്ടുപോയി വയ്ക്കുക. കൊണ്ടുവച്ച് ഇതുപോലെ കാണാൻ സാധിക്കും. ഇപ്പം കാണാൻ സാധിക്കും ഇത് വലുതാക്കണമെങ്കിൽ അതിലൊന്ന് ലോങ് പ്രസ് പിടിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ സെലക്ട് ആകും. ശേഷം ഇത് വേണമെങ്കിൽ ഇത്തരത്തിൽ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ദാ ഇവിടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് വലുതാക്കണമെങ്കിൽ ലോങ് പ്രസ് ചെയ്ത് അതിങ്ങനെ ലൈൻ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വലുതാകും. ശേഷം നമ്മൾ ആ മെസ്സേജുകൾ ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് ഫോട്ടോകളും വോയിസുകളും കേൾക്കാൻ സാധിക്കില്ല. അങ്ങനെ കേൾക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പിലേക്ക് തന്നെ പോകണം. വാട്സപ്പിൽ പോകണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്രൊഫൈലാണോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏത് പ്രൊഫൈലാണെങ്കിൽ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നേരെ നമ്മുടെ വാട്സപ്പിൽ നിന്ന് ആ ഒരു പ്രൊഫൈലിലേക്ക് എത്തും. അവിടെ നിന്ന് അത് കാണാനും വായിക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഈ സ്ക്രീനിൽ നിന്ന് നമ്മൾ കാണുന്ന മെസ്സേജുകൾ, ഇത്തരത്തിൽ വരുന്ന മെസ്സേജുകൾ അവർ കാണാതെ, അവർ കണ്ടു എന്ന് നമുക്കറിയാതെ ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചാറ്റുകൾ ഓപ്പൺ ചെയ്യാതെ നിങ്ങളുടെ സ്ക്രീനിൽ ഇരുന്ന് കൊണ്ട് വായിക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇത്തരത്തിൽ ഓഫ് ചെയ്താലും നമ്മൾ ആ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വന്ന മെസ്സേജുകൾ. അപ്പോൾ ഓർക്കുക, നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയ മെസ്സേജിൽ ഇത് കാണില്ല. വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളാണ് ഇത് കാണുക. നിങ്ങൾ വാട്സപ്പ് പോയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് കാണില്ല. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാത്ത മെസ്സേജുകളാണ് ഇതിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് വായിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയൊരു മെസ്സേജ് ഇതാ, ഇതുപോലെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതുപോലെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ ഇരുന്നു കൊണ്ട് എല്ലാ മെസ്സേജും വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് തന്നെ പോകണം. അത് ഏത് വ്യക്തിയാണ് അയച്ചെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വെച്ച് നേരെ ആ പ്രൊഫൈൽ ഓപ്പൺ ആകും. ഇവിടെ നിന്ന് നമുക്ക് ആ മെസ്സേജുകളൊക്കെ വായിക്കാനും കാണാനൊക്കെ സാധിക്കുന്നതുമാണ്. അപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾ വാട്സപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അയാൾ, നിങ്ങൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട് അയാൾ കാണാൻ സാധിക്കും. നിങ്ങൾ ഈ സ്ക്രീനിൽ വെച്ച് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വരാതെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച ശേഷം അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയി രേഖപ്പെടുത്താം. ഇനി ഈ ഒരു സ്ക്രീൻ നമുക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി, അതിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ സ്ക്രീൻ ലോങ് പ്രസ് പിടിക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും മുകളിൽ റിമൂവ് എന്ന ഓപ്ഷൻ. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്തായിരിക്കും. അവിടെ നേരെ അതിനകത്ത് മുകളിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ മെസ്സേജ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.